Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. സഹോദരന്റെ പേര് മനു, വീട് എറണാകുളത്താണ്. ഈ മകന് കിട്ടിയ ഒരു സൗഖ്യം 2016 ഇവിടെ ധ്യാനിച്ചതാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് ഈ മകനും എൻ്റെ ഭാര്യയ്ക്കും കിട്ടിയ അത്ഭുത രോഗശാന്തി ഇപ്പോൾ പങ്കുവയ്ക്കും, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് മനു, ഞാൻ കാക്കനാട്, എറണാകുളം കാക്കനാട് നിന്ന് വരുന്നു. 2016 ഒക്ടോബറിൽ ഞാൻ എൻ്റെ ഡിസ്ക് അകന്നിട്ട് നടുവേദനയായിട്ട് ഞാനിവിടെ ധ്യാനത്തിന് വന്നു. ഞാനൊരു 40 ദിവസത്തിൻ്റെ അടുത്ത് കിടപ്പായിരുന്നു, എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും വയ്യാതെ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ധ്യാനത്തിന് കൂടി അങ്ങേ മൂലയ്ക്കിരുന്നു. അപ്പം 2-ാമത്തെ ദിവസം ബ്രദർ നടുവേദന ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പം 10-20 പേരുടെ കൂട്ടത്തിൽ ഞാനും എഴുന്നേറ്റ് നിന്നു. അപ്പം ബ്രദർ കൈകാട്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബെൽറ്റ് ഊരി മാറ്റാൻ പറഞ്ഞു. ഞാൻ ബെൽറ്റ് ഊരി മാറ്റി, എന്നിട്ട് ബ്രദർ ഇങ്ങനെ പുറത്ത് 2 തട്ട് തട്ടിയിട്ട് പറഞ്ഞു ഓടാൻ പറഞ്ഞു. നടക്കാൻ മേലാതെ 40 ദിവസമായിട്ടിരുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ഓടാൻ പറഞ്ഞു. ബ്രദർ ഞാൻ ഓടി അവിടെ വന്നിട്ട് എന്നോട് ചാടി കയറാൻ പറഞ്ഞു. ഞാൻ ചാടി കയറി ഇവിടെ എത്തി, എന്നോട് ചാടാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ പുറത്ത് കെട്ടിയിട്ട് പറഞ്ഞു, കർത്താവ് എന്നെ തൊട്ടു സുഖപ്പെട്ടു, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഏതായാലും ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നിട്ട് ഇപ്പം 2 വർഷമായി, ഇന്ന് വരെ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ ഭാര്യ ഇവിടെ വന്ന് നടുവേദനയായിട്ട് കിടന്ന് ഇവിടെ കിടന്നാണ് ധ്യാനം കൂടിയത്, എഴുന്നേക്കാൻ മേലാതെ. വൈഫിന് പെട്ടെന്നുണ്ടായൊരു പ്രശ്നമായിരുന്നു, എനിക്ക് ഡിസ്ക് അകന്നതായിരുന്നു. ഞാൻ പോയി എക്സ്റേ ഒക്കെ ആയിരുന്നു, ഡോക്ടർ ഡിസ്ക് അകന്നു എന്ന് പറഞ്ഞു. വൈഫിന് സ്കാനൊന്നും ചെയ്തില്ല, അതുകൊണ്ട് എന്ത് പറ്റിയതാണെന്ന് അറിയില്ലായിരുന്നു. ഏതായാലും വൈഫിന് നടുവേദന അത് കാരണം വന്നപ്പോഴേ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോകാതെ ഇങ്ങോട്ട് തന്നെ പോന്നു. അവിടെ വന്ന് കിടന്ന് 1 ആഴ്ചത്തെ ധ്യാനം കൂടി തിരിച്ച് എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ദൈവത്തിന് നന്ദി, സാബുബോധനും നന്ദി. വൈഫിൻ്റെ പേരെന്താ? ബെറ്റീന. മനുവിനും ബെറ്റുനായിക്ക് നടുവിനായിരുന്നു പ്രശ്നം. യേശു ഇവരെ രണ്ടുപേരും തൊട്ട് സൗഖ്യമാക്കി. ഒന്ന് അനുഗ്രഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഈ മകനെയും എൻ്റെ ഭാര്യയും അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. എൻ്റെ സാമ്പത്തിക മേഖലകൾ, വരുമാന മാർഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. എല്ലാ സഭാ വിഭാഗങ്ങളോടും, എല്ലാ വൈദികരോടും, എല്ലാ സന്യാസികളോടും, ദൈവവേല ചെയ്യുന്ന അൽമായരോടും, കരുണയായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, അധികാര നാമത്തിൽ, ഞങ്ങൾ കൽപ്പിക്കുന്നു, സഭയുടെ ശത്രുക്കൾ, ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ അധികാര നാമത്തിൽ, ഞങ്ങൾ കൽപ്പിക്കുന്നു, സഭാവിരോധികളുടെ കൂട്ടുകെട്ടുകൾ ചിതറിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ, സഭയുടെ ശത്രുക്കൾ, ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ നാമത്തിൽ, സഭയെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങൾ, സഭയെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങൾ, ചിതറട്ടെ, ചിതറട്ടെ. യേശുവിന്റെ നാമത്തിൽ,
സഭാവിരോധികളുടെ കൂട്ടായ്മകൾ സംഘങ്ങൾ ചിതറട്ടെ യേശുവിന്റെ നാമത്തിൽ സഭയുടെ ശത്രുവായ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ രക്തമൊഴുകട്ടെ, സഭയുടെ ശത്രുക്കൾ ചിതറട്ടെ, ശത്രുക്കൾ പൈശാചിക കോട്ടകൾ തകരട്ടെ. You